സ്വാഗതം സകലമാന കേരളത്തിലേക്ക്. പ്രധാന വാർത്തകൾ. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. മയക്കുമരുന്ന് സംഘങ്ങളെ കേന്ദ്രീകരിച്ച് അന്വേഷണം. പാലക്കാട് ജലഅതോറിറ്റി പൈപ്പിടാനെടുത്ത കുഴിയിൽ വീണ വയോധികന് ദാരുണാന്ത്യം. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുത്തില്ലെന്ന് നാട്ടുകാർ. തമിഴ്നാട് കമ്പത്ത് കുടുംബത്തെ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കോട്ടയം സ്വദേശികൾ. കാരണം സാമ്പത്തിക ബാധ്യതയെന്ന സൂചന. ഫോർട്ട് കൊച്ചിയെ നടുക്കി യുവാവിനെ കുത്തിക്കൊന്നു കൊലയാളി അലൻ. നിരവധി കേസുകളിൽ പ്രതി. തിരച്ചിൽ തുടരുന്നു. കൊലയ്ക്ക് കാരണം മുൻവൈരാഗ്യമെന്ന് പോലീസ്. ടിടിമാർക്ക് നേരെ വീണ്ടും ആക്രമണം. ഐലൻഡ് എക്സ്പ്രസിലും ചെന്നൈ മെയിലിലും ആക്രമണം. 3 പേർ പിടിയിൽ. കോടമഞ്ഞിൽ മനോഹര കാഴ്ചയൊരുക്കി കാന്തല്ലൂർ. കൃഷിത്തോട്ടങ്ങൾ കാണാനെത്തുന്നത് നിരവധി സഞ്ചാരികൾ. വിശദമായ വാർത്തകൾ നോക്കാം. പാലക്കാട് പറക്കുന്നത്ത് ജല അതോറിറ്റി പൈപ്പിടാനെടുത്ത കുഴിയിൽ വീണ വയോധികന് ദാരുണാന്ത്യം. വടക്കേത്തറ സ്വദേശി സുധാകരനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സുധാകരൻ സഞ്ചരിച്ചിരുന്ന വാഹനം കുഴിയിൽ വീണത്. 3 മാസമായി പ്രദേശവാസികൾ കുഴി മൂടാൻ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം. കണ്ണൂർ താഴെ ചൊവ്വയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചാലാട് സ്വദേശി ബി സി സബിനാണ് മരിച്ചത്. 7.5 കൂടിയായിരുന്നു അപകടം. തിരുവനന്തപുരം പേയാട് റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ഓട്ടോറിക്ഷ ഇടിച്ച് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജുവലറി ജീവനക്കാരൻ മരിച്ചു. പേയാട് സ്വദേശി നാഗരാജനാണ് മരിച്ചത്. ഭീമ ജുവലറി ജീവനക്കാരനായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. തമിഴ്നാട് കമ്പത്ത് 3 പേരെ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം വാകത്താനത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ജോർജ് പി സ്കറിയ, ഭാര്യ മേഴ്സി, മകൻ അഖിൽ എന്നിവരാണ് മരിച്ചത്. ഇവരെ കാണാനില്ലെന്ന് കാണിച്ച് വാകത്താനം പോലീസിൽ പരാതിയുണ്ടായിരുന്നു. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഇവർ നാടുവിട്ടതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. തമിഴ്നാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ടിടിമാർക്ക് നേരെ വീണ്ടും ആക്രമണം. ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ ഒറ്റപ്പാലത്ത് വെച്ചും ചെന്നൈ മെയിലിലും വടകരയിലും വെച്ചും ടിടിമാർക്ക് നേരെ ആക്രമണമുണ്ടായി. സംഭവത്തിൽ 3 പേർ പിടിയിലായി. ടിടിമാരായ മനോജ് വർമ്മ, ഷമ്മി, ആർദ്ര കെ അനിൽകുമാർ എന്നിവരെയാണ് ആക്രമിച്ചത്. ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ കൊല്ലം സ്വദേശി അശ്വിൻ, ആഷിഖ് മധുസൂദനൻ നായർ എന്നിവരെ പിടികൂടി. കാസർകോട് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. പെൺകുട്ടിയുടെ വീടിന് ചുറ്റുവട്ടത്ത് തന്നെയുള്ള ആളാകും പ്രതിയെന്ന നിഗമനത്തിലാണ് പോലീസ്. മയക്കുമരുന്ന് സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിക്കാണ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിനിരയാക്കുകയും സ്വർണ്ണാഭരണം കവർന്ന ശേഷം ഉപേക്ഷിക്കുകയും ചെയ്തത്. മലയാളത്തിൽ സംസാരിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളയാളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. തൃശൂർ മണലിപ്പുഴ ഇത്തവണ കരകവിഞ്ഞൊഴുകുമോ എന്ന ആശങ്കയിലാണ് പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ. പുഴയിൽ നിറഞ്ഞു നിൽക്കുന്ന കുളവാഴകളും ചണ്ടിയും പുല്ലുമെല്ലാമാണ് കരകളിൽ താമസിക്കുന്നവരെ ആശങ്കയിലാഴ്ത്തുന്നത്. വർഷകാലത്തിന് മുൻപായി പുഴ വൃത്തിയാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മണലിപ്പുഴയിൽ ഇപ്പോൾ കിലോമീറ്ററുകളോളം കുളവാഴകളും ചണ്ടിയുമാണ്. മണൽ കുമിഞ്ഞുകൂടുന്നതിന് പുറമെയാണിത്. പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ ഇത് തടസ്സപ്പെടുത്തുന്നു. പീച്ചി ഡാമിൽ നിന്നും നേരിട്ട് വരുന്ന പുഴയിൽ വർഷകാലത്ത് ഷട്ടറുകൾ തുറക്കുമ്പോൾ തന്നെ പുഴ കരകവിയാറുണ്ട്. കുളവാഴകൾ നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്നതിനാൽ ഇത്തവണ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് കരകളിൽ താമസിക്കുന്നവർ പറയുന്നത്. പഞ്ചായത്ത് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ മറ്റൊരു പരാതി. സാധാരണ രീതിയിൽ പീച്ച് തുറന്നു വിടുമ്പോൾ തന്നെ ഇതിലത്തെ വെള്ളം ഞങ്ങളുടെ വീടിൻ്റെ താഴെ വരെ എത്തും. അപ്പോൾ ഇതുപോലെ ചണ്ടി നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ ശരിക്കും വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി കൊല്ലം. അപ്പോൾ ഇതൊന്ന് വൃത്തിയായി കിട്ടണം.
ഈ പുഴ വീതി കൂട്ടി ഇതിന്റെ ചണ്ടികൾ മൊത്തം വാരി കൂട്ടാനായിട്ട് ഒരു സംവിധാനം ഏർപ്പെടുത്തണം. ഒരു 3 മാസം മുമ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ചിട്ട് പഞ്ചായത്തുകാർ വന്നായിരുന്നു, ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോയി. അതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഒട്ടനവധി കുടിവെള്ള പദ്ധതികൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് 2 ദിവസമാണ് ഈ വെള്ളം ഇപ്പോൾ ഇവിടെ വന്ന് ഉള്ളത്. വളരെയധികം നാശനഷ്ടങ്ങളാണ് വെള്ളം തുറന്നു വിട്ടാണ്ടാവുക. അപ്പോൾ അതില്ലാതെ നീക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ചണ്ടി നീക്കുകയും ഇപ്പോഴ വീതി കൂട്ടി അതിന് സംവിധാനം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ദിവസങ്ങൾക്ക് മുൻപ് പുഴയിലെ ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന പമ്പിന്റെ പരിസരം വാട്ടർ അതോറിറ്റി വൃത്തിയാക്കിയിരുന്നു. സമാന രീതിയിൽ പുഴ മഴയ്ക്ക് മുൻപേ വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 തൃശൂർ. കണ്ണൂർ താളിക്കാവിൽ മയക്കുമരുന്ന് പിടികൂടി. താളിക്കാവിൽ 207 ഗ്രാം MDMA പിടിച്ചു. എക്സൈസ് നടത്തിയ തിരച്ചിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. കരിപ്പാൽ സ്വദേശി മുഹമ്മദ് മഷൂർ, തളിപ്പറമ്പ് കുട്ടിക്കോൾ സ്വദേശി മുഹമ്മദ് അർഷാദ് എന്നിവർ അറസ്റ്റിലായി. കോതമംഗലം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. വെളിയേച്ചാൽ ചിറ്റൂപ്പറമ്പിൽ സോളമ്മനാണ് മരിച്ചത്. നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജ് 2ാം വർഷ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥിയാണ്. കാസർകോട് കിണറ്റിൽ വീണ ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു. ഉദുമ വെടിക്കുന്നിലെ മുഹമ്മദ് അലിയുടെ വീട്ടുമുറ്റത്ത് 60 അടിയോളം ആഴവും വെള്ളവും ഉള്ള കിണറ്റിലാണ് ആട്ടിൻകുട്ടി വീണത്. ഫയർ ഓഫീസറായ അരുണ പി നായരാണ് കിണറ്റിലിറങ്ങി ആട്ടിൻകുട്ടിയെ രക്ഷിച്ചത്. അവിടെ കിഷോറിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കാലും കുടുങ്ങരുത് കേട്ടോ. പാലക്കാട് കൊടലൂരിൽ വീട് കുത്തി തുറന്ന് മോഷണം. 5 പവൻ സ്വർണവും പണവും മോഷണം പോയി. തിങ്കളാഴ്ച വീട് പൂട്ടിപ്പോയ വീട്ടുകാർ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പരാതി നൽകിയിട്ടും ഫലമില്ലാതെ വന്നതോടെ സ്വന്തമായി കുളങ്ങൾ കുഴിച്ച് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ് മൂലമറ്റം നച്ചാർ കോളനിയിലെ കുടുംബങ്ങൾ. 16 കുടുംബങ്ങളാണ് ഈ കടുത്ത വേനലിലും കുടിവെള്ളം ലഭിക്കാതിരുന്നപ്പോൾ സ്വന്തമായി വെള്ളം കണ്ടെത്തി പ്രശ്നം പരിഹരിച്ചത്. പഞ്ചായത്തിൽ നിവേദനങ്ങൾ നൽകി മടുത്ത മൂലമറ്റം നച്ചാർ കോളനിയിലെ കുടുംബങ്ങളാണ് സ്വന്തമായി 2 കുളങ്ങൾ കുഴിച്ച് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത്. 12 അടിയോളം ആഴവും 9 അടിയോളം വീതിയുമുള്ള 2 കുളങ്ങളാണ് കോളനി നിവാസികളായ ഷിഹാബിന്റെയും ബെഞ്ചമിന്റെയും പ്രസാദിന്റെയും നേതൃത്വത്തിൽ കുഴിച്ചത്. ഇതോടെ 16 കുടുംബങ്ങൾക്ക് യഥേഷ്ടം വെള്ളവും ലഭിച്ചു തുടങ്ങി. നച്ചാറിന്റെ തീരത്താണ് കോളനിയെങ്കിലും വേനലിലും വർഷത്തിലും ഇവർക്ക് കുടിവെള്ളത്തിന് സ്ഥിരം സംവിധാനമില്ലായിരുന്നു. പുറംപോക്കിൽ കഴിയുന്നതിനാൽ ജല അതോറിറ്റിയുടെ വെള്ളവും ഇവർക്ക് അന്യമാണ്. തൊട്ടടുത്ത് വൈദ്യുതി ബോർഡ് കോളനി നിവാസികൾക്കായുള്ള ജലവിതരണ പൈപ്പുകൾ എത്തുന്നുണ്ട്. പക്ഷേ ഈ കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കാൻ സംവിധാനമുണ്ടായിരുന്നില്ല. നമുക്ക് കഴിഞ്ഞ പ്രളയം വന്നപ്പം നമ്മുടെ കിണറുകളിലെല്ലാം വെള്ളം കയറി മൊത്തം നശിച്ചായിരുന്നു. പിന്നെ അത് എല്ലാവരും കൂടെ കൂടി തേകവും കാര്യങ്ങളും എല്ലാം ചെയ്തു. അപ്പോൾ ഈ പ്രാവശ്യം വേനൽ വന്നപ്പം എല്ലാ പ്രാവശ്യത്തെക്കാളും ഭയങ്കരമായിട്ട് പറ്റിയപ്പോഴേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം, കുടിവെള്ള ക്ഷാമം, കുളിക്കാനും അലക്കാനോ ഒന്നിനും തന്നെ വെള്ളം ഇല്ലാണ്ട് വന്നു. അപ്പം അമ്മമാരും എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ടപ്പം ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാവരും കൂടെ തീരുമാനിച്ചു ഒരു ആറ്റിലൊരു കുഴി എടുത്ത് നോക്കിയാൽ വെള്ളം എങ്ങനെ ഉണ്ടാകുന്നു. അങ്ങനെ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പം വെള്ളം നല്ല രീതിയിലുണ്ട്. അപ്പം അവിടെയുള്ള ഒരു 3-4 കുടുംബക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല, കുടിവെള്ളമുണ്ട്. അത്യാവശ്യം എല്ലാവരും തന്നെ അവിടെ ഒന്ന് മോട്ടർ വെച്ച് വെള്ളം എടുക്കുന്നുണ്ട്, അല്ലാണ്ട് കോരിക്കൊണ്ട് പോകുന്നവരുണ്ട്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒന്ന് വെള്ളം എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിൽ. ഇപ്പം എന്തായാലും ഞങ്ങളുടെ ഭാഗത്ത് വെള്ളത്തിനൊന്നും യാതൊരു പ്രശ്നമില്ല. കോളനിയിൽ ഏതാനും വീടുകൾക്ക് കിണറുകളുണ്ട്. മറ്റുള്ളവർക്ക് ഇപ്പോഴും ആശ്രയം ആറിനരികിൽ കുഴിക്കുന്ന കുഴികളാണ്. മഴ മാറാതെ നിന്നാൽ വർഷക്കാലത്ത് ചെളിവെള്ളമാണ് കിട്ടുക. വേനൽ കൂടുന്നതോടെ എല്ലാ വർഷവും ഈ മേഖലയിൽ വെള്ളത്തിന് വലിയ പ്രശ്നമാണുള്ളത്. 30 വർഷം മുൻപ് ഇവിടെ കുടിവെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് പദ്ധതി പരിഗണിച്ചിരുന്നു. അതിനായി പൈപ്പുമിട്ടു, പക്ഷേ വെള്ളം മാത്രം വന്നില്ല. കോളനി നിവാസികൾ എല്ലാ തലങ്ങളിലുമുള്ള ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകലും പരാതി പറച്ചിലും തുടർന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഞങ്ങളിവിടെ വന്നിട്ട് 45 വർഷമായി. എന്നോ അതിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഉണക്കുണ്ടായിട്ടില്ല. അപ്പോൾ വെള്ളം വേണ്ട കുടിക്കുക. ഞങ്ങൾ എന്നും 800 രൂപ വെച്ച് നല്ല വെള്ളച്ചെലവുണ്ട്. 800 രൂപ വെച്ച് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇപ്പോൾ 800 രൂപയ്ക്ക് ഇവിടെ പോകും. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പിള്ളേരെല്ലാവരും കൂടെ കുടിയിനകത്ത് ആറ്റിൽ ഉള്ളിൽ കുഴിച്ചു. അതിൽ നിന്ന് ഞങ്ങൾ എത്ര പേർക്കാണെങ്കിലും വെള്ളം എടുക്കുക. വെള്ളം ഇഷ്ടം പോലെയാണ്. ഞങ്ങൾ 2-3 വീട്ടുകാരും അതിൽ ഇട്ടിട്ടുള്ള വേറെ അപ്പുറത്തേക്കും കുഴിച്ചിട്ടുണ്ട്. അതിനകത്തു നിന്ന് വേറെ അപ്പുറത്തെ സൈഡിലുള്ളവരെടുക്കുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ 2-3 വീട്ടുകാരെടുക്കുന്നു. ഇനി വേണമെങ്കിൽ വെള്ളം എല്ലാവരും എല്ലാവർക്കും ഇതില്ല, മോട്ടറില്ലാത്തതുകൊണ്ട്
ഈ വർഷത്തെ കൊടും വേനൽ ശരിക്കും കോളനിക്കാരെ ദുരിതത്തിലാക്കി. ആറ് വറ്റി വരണ്ടു, കിണറുകളെല്ലാം തന്നെ വറ്റി. ഇവിടത്തുകാർ പണം കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഗതികേടിലുമായി. 500 ലിറ്റർ വെള്ളത്തിന് 700 രൂപയാണ് വില. അതും കിട്ടാൻ പ്രയാസമായതോടെയാണ് കോളനി നിവാസികൾ ഒത്തുകൂടി പിരിവിട്ട് പണം സമാഹരിച്ച് കുളം കുഴിച്ചത്. News 18 തൊടുപുഴ. വൈക്കം മറവൻതുരുന്ത് TGM വിദ്യാനികേതന സ്കൂളിന് ഡയറക്ടറേറ്റ് ഓഫ് അക്രഡിറ്റേഷൻ ഫോർ അസസ്മെന്റ് സർവീസ് കാനഡയിൽ നിന്നും അംഗീകാരം. വൈക്കം താലൂക്കിൽ ഈ അംഗീകാരം ലഭിക്കുന്ന ആദ്യ സ്കൂളാണ് TGM വിദ്യാനികേതൻ. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ പി തോമസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം സ്കൂൾ ട്രസ്റ്റ് മെമ്പർ ഫാദർ ജെയ്മോൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 2024 CBSE ബോർഡ് പരീക്ഷയ്ക്ക് 100% വിജയം നേടിയെടുത്ത വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. അസിസ്റ്റന്റ് മാനേജർ ബേസിൽ സജീവ്, PTA എക്സിക്യൂട്ടീവ് രാജി കെ, വൈസ് പ്രിൻസിപ്പൽ രജിത VC, ISO പ്രതിനിധികൾ രാജേഷ്, ജിമ്മി, പ്രവീൺ എന്നിവർ സംസാരിച്ചു. കോടമഞ്ഞ് മൂടുന്ന ഇടുക്കി കാന്തല്ലൂരിലെത്തിയാൽ പഴവർഗ്ഗങ്ങൾ വിളയുന്ന ധാരാളം കൃഷിത്തോട്ടങ്ങളുണ്ട്. അത്തരമൊരു കൃഷിയിടമാണ് കർഷകനായ ബാബുവിൻ്റേത്. ആപ്പിളും ഓറഞ്ചും പ്ലംസും മാതളവുമെല്ലാം വിളഞ്ഞു കിടക്കുന്ന മനോഹര കാഴ്ച കാണാൻ നിരവധി സഞ്ചാരികളാണ് അവിടേക്ക് എത്തുന്നത്. സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഇടുക്കി കാന്തല്ലൂരിലെ മനോഹര കാഴ്ചകളിൽ ഒന്നാണ് പഴവർഗ്ഗങ്ങൾ വിളയുന്ന കൃഷിയിടങ്ങൾ. കാർഷിക മേഖലയും വിനോദസഞ്ചാര മേഖലയും ഒത്തുപോകുന്നു എന്നതാണ് കാന്തല്ലൂരിന്റെ പ്രത്യേകത. പച്ചപുതച്ച കൃഷിയിടങ്ങളിൽ പഴവർഗ്ഗങ്ങൾ മൂപ്പെത്തി പാകമായി വരുന്ന കാഴ്ച സഞ്ചാരികൾക്ക് കൗതുകം നൽകുന്നതാണ്. അത്തരമൊരു കൃഷിയിടമാണ് കർഷകനായ ബാബുവിൻ്റേത്. ആപ്പിളും ഓറഞ്ചും പ്ലംസും മൾബറിയും മാതളവുമെല്ലാം വിളഞ്ഞു കിടക്കുന്ന മനോഹര കാഴ്ച ബാബുവിൻ്റെ കൃഷിയിടത്തിലെത്തിയാൽ കാണാം. കേരളത്തിൽ ആപ്പിൾ വിളയുന്ന അപൂർവ സ്ഥലങ്ങളിലൊന്നാണ് കാന്തല്ലൂർ. കൃഷിയിടം കാണാൻ സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുവെന്ന് ബാബു പറയുന്നു. ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു 48 വർഷത്തോളമായി. ഇവിടെ പലതരം കൃഷികൾ ചെയ്ത് പരാജയപ്പെട്ട അവസാനം ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് തിരിഞ്ഞു. ഏതാണ്ട് കോവിഡ് കാലം മുതൽ അതിനുശേഷം ഈ ടൂറിസ്റ്റുകളെ ഉള്ളി അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് അകത്ത് വിടുകയല്ലായിരുന്നു. ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വാങ്ങാം, അപ്പം തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് വിടുകയില്ല. ഇപ്പോൾ നിശ്ചയ ഫീസ് വാങ്ങി അകത്തേക്ക് വിടുന്നുണ്ട്. ഇവിടെയുള്ള ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് വിൽക്കുന്നത്. പിന്നെ ഗസ്റ്റുകൾ വരുന്ന അവരുടെ സൗകര്യം അനുസരിച്ച് കൂടെ ഗൈഡിനെ വിടും, അവർ പറഞ്ഞു കൊടുക്കും. സ്നോലൈൻ എന്ന പേരിലുള്ള ബാബുവിൻ്റെ ഫാമിൽ രാവിലെ മുതൽ കൃഷിയിടം കാണാൻ സന്ദർശകർക്ക് അവസരമുണ്ട്. ഫാമിലേക്ക് പ്രവേശിക്കുവാൻ ഫീസുണ്ട്. ഫാമിൽ നിന്നു തന്നെ ശേഖരിച്ചിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ആവശ്യക്കാർക്ക് വാങ്ങുകയും ചെയ്യാം. സബർജില്ലിയും മരത്തക്കാളിയും മുസാമ്പിയും തുടങ്ങി 14 ഇനങ്ങളോളം പഴവർഗ്ഗങ്ങൾ ബാബുവിൻ്റെ കൃഷിയിടത്തിലുണ്ട്. ഇതുപോലുള്ള വിവിധ കൃഷിയിടങ്ങളും കൂടിയാണ് കാന്തല്ലൂരിൻ്റെ മനോഹാരിത കൂട്ടുന്നത്. News 18 കാന്തല്ലൂർ. തൃശൂർ കിഴക്കേ കള്ളായി പ്രദേശത്ത് മിന്നൽ ചുഴിയിൽ 500-ലേറെ നേത്രവാഴകൾ നശിച്ചു. മാന്തോട്ടത്തിൽ ജസ്റ്റിന്റെ 300 വാഴകളും കർഷകരായ പ്രകാശൻ, സുഭാഷ്, ഭവദാസ് എന്നിവരുടെ വാഴകളുമാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത്. മേഖലയിൽ തെങ്ങുകളും കടപുഴകി വീണു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടിയായിരുന്നു സംഭവം. 8 മാസം പ്രായമായ കുലച്ച വാഴകളാണ് നശിച്ചത്. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകൾ നശിച്ചതോടെ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഒത്തിരി പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഓണവാഴ വിൽക്കുന്നത് എല്ലാ കർഷകരും. ഇത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിപ്പം ഇതിൻ്റെ ഓണർ ഇപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് പോയിരിക്കുകയാണ്. ഞാനിവിടുത്തെ പണിക്കാരനാണ്. ഈ വാഴ വെച്ച അന്ന് മുതൽ ഞാൻ തന്നെ ഇതിൻ്റെ എല്ലാ പണികളും ചെയ്യുന്നത്. അത്രയും ശുശ്രൂഷിച്ചു കൊണ്ടുവന്ന വാഴയാണ് ഒരു രാത്രി ഒറ്റ മഴയിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു കാറ്റും മഴയും. ഫോർട്ട് കൊച്ചിയിൽ യുവാവിനെ കടയിൽ കയറി കുത്തിക്കൊന്ന പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. കൊല നടത്തിയ അത്തിപ്പൊഴി സ്വദേശി അലൻ നിരവധി കേസുകളിൽ പ്രതിയാണ്. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് നിഗമനം. ഫോർട്ട് കൊച്ചി സ്വദേശി ബിനോയ് സ്റ്റാൻലി ഇന്നലെ രാത്രിയാണ് കൊല്ലപ്പെട്ടത്. രാത്രി 7:30 കൂടിയാണ് ഈ കാണുന്ന മത്സ്യബന്ധന ഉപകരണങ്ങൾ വിൽക്കുന്ന ഓസ് ഷിപ്പിംഗ് എന്ന ഈ കടയിലെ സ്റ്റാഫായിരുന്ന ബിനോയ് സ്റ്റാൻലി കൊല്ലപ്പെടുന്നത്. ഇന്നലെ വൈകുന്നേരം
അദ്ദേഹത്തിന് പരിചയമുള്ള അലൻ എന്ന് പറയുന്ന ആളാണ് ഈ കേസിലെ പ്രതി. മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് അലൻ ഈ കൃത്യം നിർവഹിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അലൻ നിരവധി മയക്കുമരുന്ന് കേസുകളിലും അല്ലാതെയുള്ള സ്ത്രീകളെ ശല്യപ്പെടുത്തിയതുൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നാണ് നാട്ടുകാരും പോലീസും സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്നലെ വൈകുന്നേരം കടയിൽ ഒരാൾ വീണ് കിടക്കുന്നത് കണ്ട് ഇതുവഴി പോയ യാത്രക്കാരാണ് ഈ പറയുന്ന സ്റ്റാൻലി ബിനോയ് സ്റ്റാൻലി ആണ് വീണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അവരാണ് ഇങ്ങനെ ഒരു അപകടം ഈ കടയിൽ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കുകയും പോലീസിനെ അറിയിക്കുകയും ബിനോയ് സ്റ്റാൻലിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ നാട്ടുകാരുടെ ഒരു ഒരു അഭിപ്രായം അനുസരിച്ച് അങ്ങേയറ്റം സാധുവായ ഒരു മനുഷ്യനാണ് ഈ മരിച്ച ബിനോയ് സ്റ്റാൻലി എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം പ്രതി അലനെ പറ്റി അവർക്ക് ഏറെ പറയാനുണ്ട്. അലൻ നിരവധി കേസുകളിൽ, മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ്. നാട്ടുകാർക്കിടയിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങനെ സ്ത്രീകളെ ഉപദ്രവിച്ച കേസിൽ പ്രതിയാണ്. ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമാണ് ഈ പ്രതി അലനെ പറ്റി നാട്ടുകാർക്കും നമ്മളോട് പറയാനുള്ളത്. അപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കൂട്ടുകാരൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ഈ സംഭവം അറിയണത്. ആ ചെക്കൻ എന്നുള്ള മയക്കുമരുന്ന് അടിമീണ ഈ സംഭവം നടത്തിയവർ സുഭാഷ് ആണ് ഇതിനെ വിവരം അറിയിക്കുന്നത്. അവ നിരന്തരം പഞ്ചാബ് ഇതിന്റെ പ്രതികളാണ് ഈ പറഞ്ഞ പ്രതി. മരിച്ചവയനെ ഒന്നിനും ഇല്ലാത്തേക്കണേ, ഒന്നിനും ആരോടും എല്ലാവരും കണ്ടടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ ദിവസവും കാണാൻ എന്റെ പ്രതി കൂടെ പറ്റത്തന്നെ ഒരാളോട് ഒരു പ്രശ്നമില്ലാത്ത പയനാണ്. അതുകൂടൊക്കെ ചില കുടുംബത്തിന്റെ കാര്യം ആലോചിക്കുക, ഇതിനൊക്കെ അത് ചിന്തിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന ഒരു മനുഷ്യനാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. ആ കുടുംബത്തിന്റെ അവസ്ഥയെപ്പറ്റി അങ്ങേയറ്റം സഹതാപത്തോടെ, അങ്ങേയറ്റം സങ്കടത്തോടു കൂടിയാണ് ഈ മനുഷ്യർ നമ്മളോട് അല്പം മുമ്പ് പ്രതികരിച്ചത്. മാത്രമല്ല ഈ കേസിന്റെ അന്വേഷണം അസിസ്റ്റന്റ് കമ്മീഷണർ കെ ആർ മനോജിന്റെ നേതൃത്വത്തിലാണ്. ഇതിൽ ഈ കാര്യത്തിൽ ഉടൻ തന്നെ കേസന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും ഇന്നലെ വൈകുന്നേരം ഈ നാടിനെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു മനുഷ്യനെ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കയറി കുത്തിക്കൊല്ലുക. കുറച്ചുനേരം നമുക്ക് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, ഒരു 3-4 മിനിറ്റോളം അലൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. സംസാരിച്ച ശേഷമാണ് അലൻ ഈ കൃത്യത്തിലേക്ക് കടന്നത്. എന്തൊക്കെയായാലും മയക്കുമരുന്നും അല്ലെങ്കിൽ ഈ പ്രദേശത്ത് വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗത്തെ പറ്റിയും അല്ലെങ്കിൽ അതിന്റെ വിതരണത്തെ പറ്റിയും പോലീസ് അലേർട്ടാകുന്നില്ല എന്നൊരു പരാതിയും നാട്ടുകാർക്കിടയിൽ വ്യാപകമാണ്. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആത്മ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. തിരിച്ചെത്താം വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. പുൻകതിർ പുട്ട് സോഫ്റ്റാകാൻ തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയെ അപമാനിച്ച പ്രതി പിടിയിൽ. പാലക്കാട് ആലത്തൂർ സ്വദേശി മധു എന്ന് വിളിക്കുന്ന സുരേഷാണ് പിടിയിലായത്. വിദേശ ബ്ലോഗറായ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഒരാഴ്ച മുൻപ് യുവതി ഇമെയിൽ വഴി തൃശൂർ സിറ്റി പോലീസിന് പരാതിയും നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് വീഡിയോ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അനീഷ് തിമിരിയുടെ ആദ്യ പുസ്തകമായ ഇംഗ്ലത്ത് പാറയിലെ ഒറ്റ മുലച്ചി എന്ന ചെറുകഥാ സമാഹാരം പ്രശസ്ത കവി ദിവാകർ വിഷ്ണുമംഗലം പ്രകാശനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകനും സിനിമാ താരവുമായ അഡ്വക്കേറ്റ് സി ഷുക്കൂർ പുസ്തകം ഏറ്റുവാങ്ങി. എഴുത്തുകാരനും പ്രഭാഷകനുമായ ബാലചന്ദ്രൻ എരവിൽ പുസ്തകം പരിചയപ്പെടുത്തി. ജനപ്രതിനിധികളും ഗ്രാമങ്ങളുടെ പ്രതിനിധികളും അനീഷ് തിമിരിയുടെ സഹപ്രവർത്തകരും സഹപാഠികളും ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. കവിയരങ്ങും കോറസ് കലാവേദിയുടെ നാടകങ്ങളും പ്രദേശവാസികളുമായ കലാകാരന്മാരുടെ ട്രാക്ക് ഗാനമേളയും അരങ്ങിലെത്തി. കണ്ണൂരിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയതിന് അറസ്റ്റിലായ കാസർകോട് കേന്ദ്ര സർവകലാശാല അധ്യാപകനെതിരെ നടപടി. ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഇഫ്തിക്കർ അഹമ്മദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഇഫ്തിക്കർ അഹമ്മദിനെ അന്വേഷണ വിധേയമായാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മലപ്പുറം സ്വദേശിനിയായ 22-കാരിയുടെ പരാതിയിൽ, അതായത് ഈ മാസം 13-ാം തീയതി പറശ്ശിനിക്കടവിലെ വാട്ടർ തീം പാർക്കിലെ പൂൾവേവിൽ ഈ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയിലാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് തളിപ്പറമ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ സംഭവത്തിൽ ഇയാളിപ്പോൾ റിമാൻഡിലാണ്, കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയവെയാണ് ഇപ്പോൾ കേന്ദ്ര സർവകലാശാല ഇയാൾക്കെതിരെ അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഷൻ നടപടി
ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ഏതായാലും നേരത്തെ കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഇയാൾക്കെതിരെ ലൈംഗികാതിക്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ബേക്കൽ പോലീസാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ സംഭവത്തിലും ഇയാൾ സസ്പെൻഷൻ നേരിട്ടിരുന്നു നേരത്തെ. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഈ ഇത്തരത്തിൽ കേന്ദ്ര സർവകലാശാലയിൽ ഇയാൾ തിരിച്ചെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനെതിരെ വിദ്യാർത്ഥി SFI AVP ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ പ്രതിഷേധം ഉയർത്തിയതോടെ വീണ്ടും സസ്പെൻഷനിലാവുകയായിരുന്നു. അതിന് ഇതിനിടയിലാണ് ഇപ്പോൾ കണ്ണൂരിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും ഉന്നത സ്വാധീനം ഉള്ള ഇയാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സസ്പെൻഷൻ നടപടി ഉണ്ടായാലും തിരിച്ച് കോളേജിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും ഇയാൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഇന്റേണൽ മാർക്ക് ഉൾപ്പെടെ കുറയ്ക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ പലരും ഇത്തരത്തിൽ പരാതി പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ കണ്ണൂരിലെ ഈ കേസിൽ ഇയാളിപ്പോൾ അകപ്പെട്ടതോടുകൂടി കേന്ദ്ര സർവകലാശാലയ്ക്ക് ഇയാളെ സസ്പെൻഡ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. എന്തായാലും നിലവിൽ ഇദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലാണ്. അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു മഴക്കാലം എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പൊന്നാനിയിലെ കടൽ ഭിത്തി നിർമ്മാണം ഭാഗികമാണ്. ട്രൈട്രോപോട്ട് ഉപയോഗിച്ചുള്ള ചെല്ലാനം മോഡൽ കടൽ ഭിത്തി നിർമ്മാണം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. പൊന്നാനി നഗരസഭാ പരിധിയിലും വെളിയങ്കോട് പെരുമ്പടവ് പഞ്ചായത്ത് പരിധിയിലും കരിങ്കൽ കൊണ്ടുള്ള കടൽ ഭിത്തി നിർമ്മാണം പുരോഗമിക്കുകയുമാണ്. ഈ മഴക്കാലത്തിന് മുൻപ് നിർമ്മാണം പൂർത്തിയാകില്ല എന്ന ആശങ്കയും നടപടിക്രമങ്ങൾ ചുവപ്പ് നാടയിൽ കുടുങ്ങുന്നതിന്റെ ആദ്യം പങ്കുവയ്ക്കുന്ന നാട്ടുകാർ ഇക്കുറി കടൽക്ഷോഭം ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയിലാണ്. ശ്രീവേനുമോദിന്റെ റിപ്പോർട്ട്. ഞാൻ നിൽക്കുന്നത് പൊന്നാനിയിലാണ്. എല്ലാ വർഷവും മഴക്കാലം വരുമ്പോൾ പൊന്നാനിയിൽ തീരദേശം കടലെടുക്കുന്നതും കടൽക്ഷോഭത്തിൽ ഈ നാട്ടുകാർ വലയുന്നതുമൊക്കെ നമ്മൾ വാർത്തയാക്കാറുള്ളതാണ്. കടൽ ഭിത്തിയുടെ കുറവാണ് എല്ലാ തവണയും ഇവിടെ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നത്. കഴിഞ്ഞ തവണ ഈ കടൽ ഭിത്തിക്ക് ശാശ്വതമായ ഒരു പരിഹാരം നൽകുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. മഴക്കാലം എത്തുന്നതിന് മുൻപ് എത്രത്തോളമായി ഇവിടുത്തെ മുന്നൊരുക്കങ്ങൾ എന്നതുകൂടി പരിശോധിക്കുകയാണ് നമ്മൾ. 11 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ തീരദേശ മേഖലയുള്ളത്. അത്രയും ദൂരം കടൽക്ഷോഭം ഉണ്ടാകുന്ന സ്ഥലമാണ്. പക്ഷേ 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് കടൽ ഭിത്തി നിർമ്മിക്കാനുള്ള ഫണ്ട് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ചെല്ലാനം മോഡൽ ടെട്രാപോഡ് കൊണ്ട് കടൽ ഭിത്തി നിർമ്മിക്കും എന്ന പ്രഖ്യാപനം വന്നിരുന്നു. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും നടന്നു. പക്ഷേ അതൊന്നും പ്രായോഗിക തലത്തിൽ നടപ്പായിട്ടില്ല. നമ്മളിപ്പോൾ ഈ നാട്ടുകാർ തന്നെ ചേരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഇടത്ത് ഹിലർപ്പള്ളി എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇതിന് ഈ മേഖലയിൽ ഇവിടെ കടൽ ഭിത്തിയുടെ നിർമ്മാണം അവസാനിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി കടൽ ഭിത്തിയില്ല. അപ്പോൾ കടൽ ഇവിടേക്ക് കയറി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാ വർഷവും കടൽ ക്ഷോഭം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇതുവരെയുള്ള ഈ ഒരു കടൽ ഭിത്തി നിർമ്മാണം എത്രമാത്രം ശാസ്ത്രീയമാണ്? ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന് കരുതുന്നുണ്ടോ? ഇവിടെ ഇതിനൊരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. കാരണം ഇതിനൊരു പരിഹാരം ആവണമെങ്കിൽ പൊന്നാന അയ്യ തൊട്ടിട്ട് പുതുപൊന്നാന അയ്യ വരെയെങ്കിലും ശാശ്വതമായിട്ട് കടൽ ഭിത്തി കെട്ടന്നെ വേണം. പൊന്നാന അല്ലെങ്കിൽ പൊന്നാന കാപ്പിരിക്കാട് വരെ, നമ്മളെ ജില്ലയുടെ അതിർത്തിയാണ്, അത് കാപ്പിരിക്കാട് വരെയെങ്കിലും ശാശ്വതമായിട്ട് കടൽ ഭിത്തി കെട്ടണമെന്ന് പറയണം. കാരണം അത്ര മാത്രം മത്സ്യത്തൊഴിലാളികളാണ് ഈ മേഖലയിൽ താമസിക്കുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പുറമ്പോക്കിലൊന്നും അല്ല അവർ ജീവിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ നികുതി അടക്കുന്ന ഭൂമിയിലാണ് ഇവരൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ 25 സെൻറ്റ് ഭൂമിയും വീടുമാണ്. ഏകദേശം അതിൽ 10-15 സെൻറ്റ് സ്ഥലം കടൽ കഴിഞ്ഞ പ്രാവശ്യം ഇതിലെടുത്ത് പോയി. ഇനിയുള്ള ഇതിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പുനർഗേമം പദ്ധതിയിൽ 10 ലക്ഷം രൂപ സർക്കാർ തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഭൂമിയിലൊന്നും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുന്നില്ല. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച തന്നെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. ഈ 10 കോടി രൂപ വകയിരുത്തിയതിൽ പൊന്നാനി നഗരസഭയ്ക്ക് ഇറിഗേഷൻ വകുപ്പ് കൊടുത്തിരിക്കുന്നത് വെറും 600 മീറ്ററാണ്. നിങ്ങളിപ്പോൾ കണ്ടതല്ലേ, ദൃശ്യങ്ങളിലൊക്കെ കാണുന്നതാണല്ലോ. ഈ 600 മീറ്റർ അല്ലല്ലോ ഇവിടെ ഉള്ളത്. ഈ ഇപ്പോൾ 65 ലക്ഷം രൂപയൊക്കെയാണ് കഴിഞ്ഞ മറ്റേ മൺസൂൺ കാലത്ത് ഇവിടെ സന്ദർശിച്ച സബ് കളക്ടർ വന്നപ്പോൾ ഇവിടെ ഉള്ള പ്രദേശവാസികൾ മൊത്തത്തിൽ തടഞ്ഞതിൻ്റെ പേരിലാണ് ഒരു 218 മീറ്ററാണ് അവരന്ന് ചെയ്തത്. 65 ലക്ഷം രൂപ വകയിരുത്തിയിട്ട് എന്താണ് ഈ കാണുന്നത്? ആ 65 ലക്ഷം രൂപ കടലിലേക്ക് കൊണ്ടിട്ടതാണ്. നിങ്ങൾ കാണുന്നല്ലോ, ദൃശ്യങ്ങളിൽ കാണാമല്ലോ. ഇനി വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ കടൽക്ഷോഭത്തിൽ ഉള്ള കുറച്ച് വീടുകളും കൂടി ഉണ്ട് ഈ തീരദേശത്ത്. അവരും കൂടി ഇവിടെ നിന്ന് തീരദേശത്ത് മുഴുവനായിട്ടും കടൽ ഭിത്തി കെട്ടിയിട്ടില്ല. കെട്ടിയത് അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ കടൽ ഭിത്തി കെട്ടിയിട്ടുള്ളത്. ഇത് എന്ന് പറഞ്ഞാൽ ഈ ഇറിഗേഷനിലെ ഉദ്യോഗസ്ഥന്മാരും ഇത് കോണ്ടാക്ട് എടുക്കുന്നവരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട്. അതായത് ഫുൾ വർക്കിനുള്ള ഫണ്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നില്ല. അത് പല ഇപ്പോൾ 65 ലക്ഷം രൂപേൻ്റെ വർക്കാണ് ഇപ്പോൾ 212 മീറ്റർ. ഞങ്ങൾ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാം ഈ 65 ലക്ഷം രൂപേൻ്റെ വർക്കല്ല. അതായത് 65 ലക്ഷം രൂപ കറക്റ്റായിട്ട് ഇവിടെ വിനിയോഗിച്ചിട്ടില്ല. അത് നമുക്ക് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാം. ഒക്കെ പോവും അടുത്ത, അതായത് ജൂൺ ജൂലൈ മാസം അടുത്ത കടൽക്ഷോഭത്തിൽ ഈ കല്ലുകളെല്ലാം പോവും. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് കണ്ട ഈ തീരദേശ റോഡ് ഇത് പോയി.
ഇവിടെ നിന്ന് അങ്ങോട്ട് സഞ്ചാരയോഗ്യം അല്ല ഈ റോഡ്, കടലെടുത്തതാണ്. പറഞ്ഞിരുന്നു അതിനെ കുറിച്ച് എന്തെങ്കിലും പഠനം നടന്നു നിൽക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് അറിയാൻ പറ്റിയത്? അവര് വന്നിട്ട് നോക്കിയിരുന്നു, ഇവിടെ വന്നിട്ട് പറഞ്ഞിരുന്നു, പിന്നെ ഇത് വിച്ച് ഇവിടെ എന്താ, പക്ഷെ പറിച്ചു എല്ലാം ഇവിടെ ഒന്നും കാണണമെന്നില്ല. അവര് വന്നിട്ട് പരിശ്രമിച്ചു. മഴക്കാലത്ത് എന്താ പഴയതുമാതിരി തന്നെ വീണ്ടും കടല് കയറും, വീണ്ടും ജനങ്ങളെല്ലാം വീണ്ടും ദുരിതത്തിലാവും, വീണ്ടും അവര് ദുരിതാശ്വാസ ക്യാമ്പ് അങ്ങനെയുള്ള ക്യാമ്പിലേക്കൊക്കെ അവര് മാറും. ഇതൊക്കെ തന്നെയാണ് വീണ്ടും പ്രശ്നങ്ങൾ ഇവിടെ ഇനിയും സംഭവിക്കാൻ പോകുന്നത്. വേറെ പ്രത്യേകിച്ച് അതിൽ ഇവിടെ ഒന്നും വരാൻ പോകുന്നില്ല, വീണ്ടും ജനങ്ങൾ ബുദ്ധിമുട്ടും. അത്രേ തന്നെ ഇതെന്തെങ്കിലും ഒരു പരിഹാരം അടുത്ത കടല് കയറുമ്പോഴത്തേന് കാണണം. അത്രേ തന്നെ ഈ നാട്ടുകാരെ എല്ലാവരും പറയാനുള്ളത്. നഗരസഭ ഒന്നും ഈ വിഷയത്തിൽ ക്രിയാത്മകമായിട്ട് ഇടപെടുന്നില്ല. ഇതിന്റെ തൊട്ടടുത്ത വാർഡാണ് നഗരസഭാ ചെയർമാന്റെ വാർഡ്. അദ്ദേഹം കഴിഞ്ഞ മറ്റേ കടൽക്ഷോഭ നടക്കുന്ന കാലത്ത് ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ട് വരില്ല. ഈ സബ് കലക്ടറെ തടഞ്ഞന്ന് അദ്ദേഹം വണ്ടി തിരിച്ചു കണ്ട് ഇവിടുന്ന് ഓടിയതാണ്. കാരണം അത്രയും സിറ്റുവേഷൻ വളരെ ഗുരുതരമായിട്ടാണ് ഉള്ളത്. പൊന്നാനി മണ്ഡലത്തിലേക്ക് കോടിക്കണക്കിന് ഉറപ്പിയ സർക്കാർ വകയിരുത്തിയിട്ട് ഇവിടുത്തെ എം എൽ എ വകയിരുത്തുന്നത് ഇപ്പൊ കണ്ട ചങ്ങരവളം മോഡലിലാണ്. ചങ്ങരവളത്ത് ടൗണൊക്കെ എത്ര ലക്ഷം ഉറപ്പ് കൊടുത്തിട്ടാണ്, കോടികൾ കൊടുത്തിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാണ്. ഈ തീരദേശത്തിനെ ഈ ഗവൺമെന്റ് ഈ പൊന്നാനി എം എൽ എ വളരെയധികം അവഗണിക്കുകയാണ്. ഇവിടെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് ഈ തീരദേശത്തുള്ള ജനങ്ങളെ ഈ ഗവൺമെന്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾ അടിയന്തരമായിട്ട് ഇപ്പൊ മഴക്കാലത്തിന് മുൻപ് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കുള്ളൂ. ഇനിയിപ്പോ എന്താണ് ചെയ്യാൻ സാധ്യമായിട്ടുള്ളത്? തീർച്ചയായിട്ടും സർക്കാർ ഇപ്പോൾ ഈ മറ്റേ ചെല്ലാനം മോഡലിലുള്ള വർക്കുകൾ പൊന്നാനി മണ്ഡലത്തിൽ ചെയ്യണം. അതിനിപ്പോ ഭരണവശത്തുള്ള എം എൽ എ മുൻകൈ എടുക്കണം. അദ്ദേഹം വിചാരിച്ചാൽ നടക്കുമല്ലോ കാര്യങ്ങൾ. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സ്പീക്കർ ഉണ്ടാവുന്ന ടൈമിൽ കോടിക്കണക്കിന് ഉറപ്പാണ് ഓരോ ബഡ്ജറ്റിൽ ഈ തീരദേശത്തിന് വേണ്ടിയിട്ട് വകയിരുത്തിയിരുന്നത്. ആ ഫണ്ടുകളെല്ലാം എവിടെ പോയി എന്നുള്ളൊരു ഇതില്ല. തീരദേശത്തുള്ള ജനങ്ങളെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് ഈ ഗവൺമെന്റും പൊന്നാനി എം എൽ എയും കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആക്ഷേപം തന്നെയാണ്. കൊല്ലങ്ങൾ കഴിയും തോറും ഉള്ള സ്ഥലം നഷ്ടപ്പെടുക എന്നുള്ള ആളുകളും ചത്തൊടുങ്ങുകയാണ്. അതൊന്നും ആരും ആരും അതിനെ ഒരു ഉദ്യോഗസ്ഥന്മാരും ഒരു മന്ത്രി എം എൽ എ ആരും ശ്രദ്ധിക്കുന്നില്ല. കയറിക്കൊണ്ടിരിക്കുക, എത്ര ഏക്കർ സ്ഥലങ്ങൾ പോയി, ഇനി ഇത് പോയിക്കൊണ്ടിരിക്കുക, പൊന്നാനി നാടെ ഇല്ലാതാവും. അത്തരത്തിൽ ഇവിടെ ഒഴിവാക്കാൻ ഇവിടുത്തെ എം എൽ എ ഇത് പ്രവർത്തിക്കുന്നില്ല. വലിയ ആശങ്ക തന്നെയാണ് ഇവർ പങ്കുവച്ചിട്ടുള്ളത്. കാരണം ഓരോ മഴക്കാലത്തും ഇവർ അനുഭവിക്കുന്ന ദുരിതം അത്രമാത്രം വലുതാണ്. നമ്മൾ എല്ലാ വർഷവും അത് നേരിട്ട് കാണുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മഴക്കാലത്തിന് മുൻപെങ്കിലും ഈ പ്രവർത്തനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങണം, പൂർത്തിയാക്കണം എന്നൊരാവശ്യം ഇവർ ഉന്നയിക്കുന്നത്. സർക്കാർ അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. സ്വർണ്ണവെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,765, പവന് 54,120, 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 5,650, പവന് 45,200, വെള്ളി ഗ്രാമിന് 92, കിലോയ്ക്ക് 92,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു സകലമാന കേരളം. നമസ്കാരം. കോഴിക്കോട്.